സംസ്ഥാനത്ത് രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴ ഇന്നും തുടരും പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലത്ത് യെല്ലോ അലർട്ടാണ് തിരുവനന്തപുരത്ത് മാത്രമാണ് പ്രത്യേക മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കാത്തത് മലയോര മേഖലകളിലുള്ളവരും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തി പ്രാപിച്ചതിനാൽ സംസ്ഥാനത്ത് വിവിധ അണക്കെട്ടുകൾ തുറന്നു പത്തനംതിട്ടയിൽ മണിയാർ ഡാം തുറന്ന സാഹചര്യത്തിൽ പമ്പ കക്കാട്ടാർ തീരങ്ങളിൽ വസിക്കുന്നവർക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടുക്കിയിലെ കല്ലാർകുട്ടി പാംബ്ല ഡാമുകളും തുറന്നു പാംള ഡാമിന്റെ രണ്ട് ഷട്ടറുകളാണ് തുറന്നത് ആദ്യ ഷട്ടർ എഴുപത്തഞ്ച് സെന്റിമീറ്ററും രണ്ടാമത്തെ ഷട്ടർ മുപ്പത് സെന്റിമീറ്ററുമാണ് തുറന്നത് കല്ലാർകുട്ടി ഡാമിന്റെ രണ്ട് ഷട്ടറുകളാണ് തുറന്നത് ഒരു ഷട്ടർ പതിനഞ്ച് സെന്റിമീറ്ററും രണ്ടാമത്തേത് തൊണ്ണൂറ് സെന്റിമീറ്ററുമാണ് ഉയർത്തിയത് പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി വ്യാഴാഴ്ചയോടെ മഴയുടെ തീവ്രത കുറഞ്ഞേക്കുമെന്നാണ് നിഗമനം കൊച്ചിയിലും കോഴിക്കോടും പൊന്നാനിയിലും രൂക്ഷമായ കടലാക്രമണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി കണ്ണൂർ തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും കാസർഗോഡ് പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ക്യാമ്പുകൾ തുറന്ന പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എ പി ജെ അബ്ദുൾകലാം സാങ്കേതിക സർവകലാശാല എം ജി സർവകലാശാല കണ്ണൂർ സർവകലാശാല എന്നിവിടങ്ങളിൽ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിയതായി അധികൃതർ അറിയിച്ചു അതേസമയം ഇടുക്കിയിലും കോട്ടയത്തും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടാകില്ല ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം